ഇതില് ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് ലീഗ് നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഒന്ന്, 22-ന് സർക്കാർ വിളിച്ച ഉന്നതതല യോഗമാണ്. ആ ഉന്നതതല യോഗത്തിൽ തോട് സഹകരിക്കണം എന്ന് പ്രതിപക്ഷത്തോടക്കം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ ലീഗ് നേതാക്കൾ ഈ വഖഫ് ബോർഡിന്റെ തലപ്പത്തിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം വന്നത് എന്ന്, അല്ലെ ഉത്തരവിറങ്ങിയത് എന്ന് കഴിഞ്ഞ ദിവസം പി രാജീവ് അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തങ്ങളോട് എതിർത്ത് നിന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പി രാജീവ് അടക്കമുള്ളവർ പറഞ്ഞത്. പ്രതിപക്ഷം അത് പരിശോധിക്കണം എന്നും പറഞ്ഞിരുന്നു. മാത്രവുമല്ല, മുനമ്പം വിഷയത്തെ രാഷ്ട്രീയപരമായി അടക്കം ഏറ്റെടുക്കാൻ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നീക്കം നടത്തുന്നു എന്ന് അവർ പരസ്യമായി പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മുനമ്പം വിഷയത്തിൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട അവിടുത്തെ വിശ്വാസികൾ അടക്കമുള്ള ആളുകൾ 614 കുടുംബങ്ങൾ കൂടുതൽ പേരും ഈ ലത്തീൻ സമുദായവുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയേണ്ടി വരും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ പറഞ്ഞ പൊതുവായപ്പെട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഇതൊരു സമവായത്തിലൂടെ പരിഹരിക്കാൻ തങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ്. സർക്കാർ പൂർണ്ണമായും, പ്രത്യേകിച്ച് ഈ മുനമ്പം വിഷയത്തിന്റെ കാര്യത്തിൽ സർക്കാർ പൂർണ്ണമായും ഇതിൽ പ്രശ്നപരിഹാരത്തിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുമോ എന്നൊരു സംശയം പ്രതിപക്ഷത്തിനുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ പറഞ്ഞത് ഇതൊരു സമവായത്തിലൂടെ പരിഹരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നൊരാവശ്യമാണ് ഇന്ന് ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ്, ഈ സർക്കാർ 22-ന് യോഗം വിളിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു സമാന്തര നീക്കമെന്ന് വേണമെങ്കിൽ പറയാം ലീഗ് ഇത്തരത്തിൽ ആർച്ച് ബിഷപ്പിനെ എത്തി കണ്ടത്, മറ്റ് ബിഷപ്പുമാരെ കണ്ടത്, മുനമ്പം സമരസമിതി പ്രതിനിധിയെ കണ്ടത്. എന്തായാലും ഒരു സമവായ നീക്കത്തിന് തങ്ങൾ കൂടി തയ്യാറാണ്, അല്ലെങ്കിൽ തങ്ങൾ കൂടി മുൻപന്തിയിലുണ്ട് എന്നൊരു സന്ദേശമാണ് ഈ ഘട്ടത്തിൽ ഈ ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അനൂപ്.